بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد ബഹുമാനികളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അഹയ്യ അർബ ലയാലിൻ അഹയ്യല്ലാഹു ഖൽബഹു യൗമ തമൂതുൽ ഖുലൂബ്. മനുഷ്യഹൃദയത്തിൽ നിന്ന് ഈമാനികമായ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാല് രാത്രികളെ ഹയാത്താക്കുന്നവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനികമായ ജീവൻ നൽകും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നാല് രാത്രികളിൽ ഒന്ന് പെരുന്നാളിൻ്റെ രാത്രിയാണ്. ഒരു രാത്രിയെ ഹയാത്താക്കുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ആ രാത്രിയിലെ മഗ്രിബ്, ഇശാ, സുബ്ഹ് മൂന്ന് നിസ്കാരങ്ങളും ജമാഅത്തായി നിസ്കരിക്കലാണ്. മാത്രവുമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന അഞ്ച് രാത്രികളെ സംബന്ധിച്ച്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ച ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന അഞ്ച് രാത്രികളിൽ ഒന്ന് പെരുന്നാളിൻ്റെ രാത്രിയാണ്. മാത്രവുമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാനത് ലൈലത്തുൽ ഫിത്ർ ബസല്ലാഹു മലായികതുഹു ഫിൽ അർളു. പെരുന്നാളിൻ്റെ രാത്രി വന്നുകഴിഞ്ഞാൽ ആകാശലോകത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലാഗമാരെ ഭൂമിയിലേക്ക് ഇറക്കുകയും ആ ഭൂമിയിൽ മലക്കുകളെ അല്ലാഹു പരത്തുകയും ചെയ്യും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ പെരുന്നാളിൻ്റെ രാത്രി ഹയാത്താക്കി ഇബാദത്ത് ചെയ്യുന്ന അടിമകളെ കാണാനും അവരുടെ പേര് സ്വർഗാവകാശികളുടെ പട്ടികയിൽ എഴുതാനും അവർക്കല്ലാഹു പുറത്തു കൊടുക്കുന്ന സമയത്ത് സാക്ഷ്യം വഹിക്കാനും വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ രാത്രിയിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നതിനാൽ, ദുആക്ക് ഇജാബത്ത് ലഭിക്കും എന്നതിനാൽ, ഹൃദയത്തിൽ ഈമാനികമായ ജീവൻ വർദ്ധിപ്പിക്കുന്ന രാത്രിയാണ് എന്നതിനാലും ഈ രാത്രി ഇബാദത്തുകൾക്ക് വേണ്ടി, തക്ബീറുകൾക്ക് വേണ്ടി, പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസി സമൂഹം തയ്യാറാവേണ്ടതുണ്ട്. തീർന്നില്ല, പെരുന്നാളിൻ്റെ പകൽ വന്നു കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ മലക്കുകൾ ചങ്ങലയായി അടിമകളുടെ ഇബാദത്ത് കാണാൻ വേണ്ടി നിൽക്കും എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പെരുന്നാളിൻ്റെ പകലിൽ കളയേണ്ട മുടികളും കളയേണ്ട നഖങ്ങളും നാം കളഞ്ഞതിന് ശേഷം നിയ്യത്തോടുകൂടെ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി കുളിക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും കുടുംബസമേതം, ഇന്നത്തെ സാഹചര്യം നമ്മുടെ വീട്ടിൽ മാത്രമേ അനുവദിക്കൂ എന്നതിനാൽ വീട്ടിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യണം എന്നുകൂടെ ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം നന്മകൾ മുഴുവൻ ചെയ്തുകൊണ്ട് മലക്കുകളെ സാക്ഷി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിന്റെ സമുദായമായി നമുക്ക് സ്വർഗം നൽകി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പാപമോചനം ലഭിച്ച് സ്വർഗം ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പെരുന്നാളിൻ്റെ രാത്രികളിലും അതിൻ്റെ പകലുകളിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യങ്ങൾ
ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ വആഖിറു ദഅവാനാ അൻഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ ഇസ്ലാമിക വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി SKESSF മേൽക്കുളങ്ങര എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.